ഹായ്, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് ആണ്. ആദ്യം ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന മുമ്പ് അതിൻ്റെ ഫിസിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ഫിസിക്സിലും അതുപോലെ അപ്ലൈഡ് മാത്തമാറ്റിക്സിലും ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അത് വെക്റ്റർ ഇക്വേഷൻ്റെ ടേംസിലാണെങ്കിൽ നമുക്കറിയാം നോർമൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഫോമിലാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഒബ്ടെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറെ പല സ്യൂട്ടബിൾ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കും ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ ഈ സെക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ വെക്റ്റേഴ്സും കോമ്പണൻസ് ഓഫ് വെക്റ്റേഴ്സും അല്ലെങ്കിൽ വെക്റ്റർ ഓപ്പറേറ്റേഴ്സൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. കർവിലീനിയർ കോർഡിനേറ്റ്സിൻ്റെ ഫോമിൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അത് ഈസിയാണ്. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഈസിയാക്കും. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് എന്ന് ഇനി നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? പി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ്, അവിടെ എന്തായിരിക്കും, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക? അപ്പോൾ അത് ഇൻ്റർസെക്ഷൻ ഓഫ് ത്രീ മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആയിരിക്കും. അവിടെ എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, വൈൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെറ്റിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഒരു ഇതിനെ നമ്മൾ പി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് എന്നുള്ള ഇതിൽ റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, ഈ സിസ്റ്റത്തിന് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ് വിത്ത് ത്രീ അതർ ഫാമിലീസ് ഓഫ് സർഫസ്. വേറെ മൂന്ന് ഫാമിലീസ് ഓഫ് സർഫസുമായിട്ട് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂ ഫാമിലീസ് ഓഫ് സർഫസ് ഒരിക്കലും പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. നമ്മൾ ഇൻ്റർസെക്ട് ചെയ്ത ഈ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അവരുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാണ് വേറെ ത്രീ ഫാമിലീസ് ഓഫ് സർഫസ്, ബട്ട് നമുക്ക് കിട്ടുന്ന ന്യൂ ഫാമിലീസ് ഓഫ് സർഫസ് ഒരിക്കലും പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതാക്കിയിട്ടുള്ള ന്യൂ ഫാമിലി സർഫസ് എങ്ങനെയാണ് ഡിസ്ക്രൈബ്ഡ് ബൈ ക്യു വൺ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ക്യു ടു ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ക്യു ത്രീ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അവർ ഇൻ്റർസെക്റ്റ് ചെയ്യണം അറ്റ് ദ പോയിൻ്റ് പി. പി എന്നുള്ള പറഞ്ഞൊരു പോയിൻ്റ് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂസ് ഓഫ് ക്യു വൺ, ക്യു ടു, ക്യു ത്രീ ഫോർ ദ ത്രീ സർഫസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് പി ആർ കാൾഡ് കർവിലീനിയർ കോർഡിനേറ്റ്സ് ഓഫ് പി. അങ്ങനെ അവിടെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിലുള്ള ക്യു വണ്ണിൻ്റെ, ക്യു ടുവിൻ്റെ, ക്യു ടുവിൻ്റെ, ക്യു ത്രീൻ്റെ വാല്യൂസിനെ പറയുന്ന പേരാണ് കർവിലീനിയർ കോർഡിനേറ്റ്സ്. ആൻഡ് അവിടെ ഉണ്ടാവുന്ന ന്യൂ സർഫസസിനെ നമ്മൾ പറയുന്ന പേരാണ് കർവിലീനിയർ കോർഡിനേറ്റ്സ്. കർവി അവിടെ ഉണ്ടാവുന്ന ന്യൂ സർഫസസിന് നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേറ്റ് സർഫസ് അല്ലെങ്കിൽ കർവിലീനിയർ സർഫസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കർവിലീനിയർ കോർഡിനേറ്റ്സ് എന്താന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ കർവിലീനിയർ സർഫസസ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്കറിയാം, ഇഫ് ദ കോർഡിനേറ്റ് സർഫസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ അറ്റ് എവറി പോയിന്റ് ഓഫ് പി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ്, ദ കർവിലീനിയർ കോർഡിനേറ്റ് ക്യു വൺ, ക്യു ടു, ക്യു ത്രീ ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്. ഈ പി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് എന്നുള്ള ഈ പോയിൻ്റ് കോർഡിനേറ്റ് സർഫസിൽ എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കർവിലീനിയർ കോർഡിനേറ്റ് ക്യു വൺ, ക്യു ടു, ക്യു ത്രീ നമ്മൾ പറഞ്ഞ പേരാണ് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റില്ല എക്സ് വൈ സെറ്റ് അവരാണ് വിത്ത് ന്യൂ ഇൻ്റർസ് ന്യൂ സർഫസ്. ക്യു വൺ, ക്യു ടു ആൻഡ് ക്യു ത്രീ അവരൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പം എനി ഗിവൺ പോയിൻറ്റ് പി മേ ബി ഐഡൻറ്റിഫൈഡ് ബൈ കർവിലീനിയർ കോർഡിനേറ്റ്സ് ക്യു വൺ, ക്യു ടു, ക്യു ത്രീ ആസ് വെൽ ആസ് എക്സ് കോമ വൈ കോമ സെറ്റ്. അപ്പം നമുക്ക് കർവിലീനിയർ കോർഡിനേറ്റിൻ്റെ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ക്യു വൺ, ക്യു ടു, ക്യു ത്രീ. വൈ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു ക്യു വൺ, ക്യു ടു, ക്യു ത്രീ. സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഇൻറ്റു ക്യു വൺ, ക്യു ടു, ക്യു ത്രീ. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റീഅറേഞ്ച് ചെയ്തിട്ട് ക്യു വൺ ഇസ് ഈക്വൽ ടു ക്യു വൺ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ആൻഡ് ക്യു ടു ഇസ് ഈക്വൽ ടു ക്യു ടു ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ആൻഡ് ക്യു ത്രീ ഇസ് ഈക്വൽ ടു ക്യു ത്രീ എക്സ് കോമ വൈ കോമ സെറ്റ്. ഇതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻ. നമുക്കറിയാം ജനറലി എക്സിനെ എന്താണ് കർവിലീനിയർ കോർഡിനേറ്റ്സിൻ്റെ ഫോമിൽ എഴുതുമ്പം എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ക്യു വൺ, ക്യു ടു, ക്യു ത്രീ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തിട്ടും ഡോ എക്സ് ബൈ
ഡോ ക്യു വൺ ഡി ക്യു വൺ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ക്യു ടു ഡി ക്യു ടു പ്ലസ് ഡോ എക്സ് ബൈ ഡോ ക്യു ത്രീ ഡി ക്യു ത്രീ. ഇനി സെക്കൻഡ് ഡി വൈക്ക് നോക്കുക, വൈ ഇസ് ഈക്വൽ ടു, അതിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം ഡി വൈ ഇസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ ക്യു വൺ ഡി ക്യു വൺ പ്ലസ് ഡോ വൈ ബൈ ഡോ ക്യു ടു ഡി ക്യു ടു പ്ലസ് ഡോ വൈ ബൈ ഡോ ക്യു ത്രീ ഡി ക്യു ത്രീ. നെക്സ്റ്റ് വൺ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ക്യു വൺ ക്യു ടു ക്യു ത്രീ, അതിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ സെറ്റ് ബൈ ഡോ ക്യു വൺ ഡി ക്യു വൺ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ ക്യു ടു ഡി ക്യു ടു പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ ക്യു ത്രീ ഡി ക്യു ത്രീ ആണ്. അപ്പം നെക്സ്റ്റ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈബറിംഗ് പോയിൻ്റ് ഈസ് ഗിവൺ ബൈ, അങ്ങനെയാണെങ്കിൽ അവർ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈബറിംഗ് പോയിൻറ്റ്സിൻ തമ്മിലുള്ള സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും. ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡി എക്സും ഡി വൈയും ഡി സെഡും നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇതാണ് ഇക്വേഷൻ നമ്പർ ഫോറ്. അപ്പോൾ നമുക്ക് ആ വലിയൊരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ജെ എച്ച് ഐ ജെ സ്ക്വയർ ഡി ക്യു ഐ ഡി ക്യു ജെ വെർ ഐ കോമ ജെ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ. വേർ ദ കോയിഫിഷ്യൻ്റ് ഓഫ് എച്ച് ഐ ജെ സ്ക്വയർ എന്താണ്, എച്ച് ഐ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ക്യു ഐ ഡോ എക്സ് ബൈ ഡോ ക്യു ജെ പ്ലസ് ഡോ വൈ ബൈ ഡോ ക്യു ഐ ഡോ വൈ ബൈ ഡോ ക്യു ജെ പ്ലസ് ഡോ സെഡ് ബൈ ഡോ ക്യു ഐ ഡോ സെഡ് ബൈ ഡോ ക്യു ജെ. ഈ ഒരു വലിയൊരു ടേമിനെയാണ് നമ്മൾ എച്ച് ഐ ജെ സ്ക്വയർ എന്നുള്ള ഒരു സിമ്പിൾ ടേം കൊണ്ട് റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജനറൽ ടേമാണ് ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ജെ എച്ച് ഐ ജെ സ്ക്വയർ ഡി ക്യു ഐ ഡി ക്യു ജെ എന്നുള്ളത് കൊടുത്തത്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഓർത്തോഗണൽ സിസ്റ്റമാണ്. കാരണം എന്താ വെച്ചാൽ ഇൻ വിച്ച് സർഫസസ് ആർ ആൾവേസ് ഇൻ്റർസെക്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾ, സർഫസസ് എപ്പോഴും ഇൻ്റർസെക്ട് ചെയ്യുക അറ്റ് റൈറ്റ് ആംഗിൾ, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് അവരെപ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യുക. അറ്റ് ദിസ് പോയിൻറ്റ് വി ലിമിറ്റ് അവർ സെൽഫ് ടു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം. ആ ഒരു പോയിൻറ്റിൽ നമ്മളായിട്ട് ലിമിറ്റ് ചെയ്യാണ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്, വിച്ച് മീൻസ് എച്ച് ഐ ജെ ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഐ നോട്ട് ഇസ് ഈക്വൽ ടു ജെ. അവിടെ ഐ ജെക്ക് ഈക്വൽ ആകാൻ പാടില്ല. അതുപോലെ തന്നെ എച്ച് ഐ ജെ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. നൗ ടു സിംപ്ലിഫൈ ദ നൊട്ടേഷൻ വി റൈറ്റ് എച്ച് ഐ ജി എസ് ഈക്വൽ ടു എച്ച് ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോറിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് വൺ ഡി ക്യു വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ സ്ക്വയർ. ഇവിടെ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്കെയിൽ ഫാക്ടേഴ്സ് ആണ്. വേർ എച്ച് വൺ എച്ച് ടു ആൻഡ് എച്ച് ത്രീ ആർ കാൾഡ് സ്കെയിൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിൻ്റ് ഓൺ എ കോർഡിനേറ്റ് ലൈൻ, ഒരു കോർഡിനേറ്റ് ലൈനിലുള്ള ഏതെങ്കിലും രണ്ട് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം വെൻ ദ വേരിയേഷൻ ഈസ് ലിമിറ്റഡ് ടു എനി ഗിവൺ ക്യു വൺ ഹോൾഡിംഗ് ദ അതർ ക്യൂസ് കോൺസ്റ്റൻറ്റ് ദെൻ ദ ലൈൻ എലമെൻറ്റ് ഫ്രം ദ ഇക്വേഷൻ ഫോർ ഇസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോറിൽ നിന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈൻ എലമെൻറ്റ് എന്ത് കിട്ടും, ഡി എസ് ഐ ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡി ക്യു ഐ എന്ന് കിട്ടും. അതുപോലെ ഫ്രം ദ ഇക്വേഷൻ എയ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും ഡി എസ് ഐ ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡി ക്യു ഐ എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്തൊക്കെ ഓർത്തോഗണൽ കർവിലിനെ സർഫസിന് ഒരു സർഫസ് എലമെൻറ്റും അതുപോലെ തന്നെ വോളിയം എലമെൻറ്റ്സും. അവിടെ ത്രീ പോസിബിൾ സർഫസ് എലമെൻറ്റ് ഇൻ ഓർത്തോഗണൽ സിസ്റ്റം, അതായത് ഡി എസ് ഐ ജി എസ് ഈക്വൽ ടു ഡി എസ് ഐ ഡി എസ് ജെ ഈക്വൽ ടു എച്ച് ഐ എച്ച് ജെ ഡി ക്യു ഐ ഡി ക്യു ജെ ഐ കോമ ജെ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര ആൻഡ് വേർ ഐ നോട്ട് ഇസ് ഈക്വൽ ടു ജെ ആൻഡ് ദ വോളിയം എലമെൻറ്റ് ഡി ടോസ് ഈക്വൽ ടു ഡി എസ് വൺ ഡി എസ് ടു ഡി എസ് ത്രീ വിച്ച് ഈക്വൽ ടു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ഡി ക്യു വൺ ഡി ക്യു ടു ഡി ക്യു ത്രീ. നമുക്കറിയാം ഇവിടെ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്നൊക്കെ പറയുന്നത് സ്കെയിൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ കർവിലിനിയർ സിസ്റ്റത്തിൻ്റെ സർഫസ് എലമെൻറ്റും ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ വോളിയം എലമെൻറ്റും ഡിസ്കസ് ചെയ്യൂ. സർഫസ് എലമെൻറ്റ് ഡി എസ് ഐ ജി എസ് ഈക്വൽ ടു ഡി എസ് ഐ ഡി എസ് ജെ വിച്ച് ഈക്വൽ ടു എച്ച് ഐ എച്ച് എ ഡി ക്യു ഐ ഡി ക്യു ജെ വെർ ഐ കോമ ജെ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ അവർ ഐ നോട്ട് ഇസ് ഈക്വൽ ടു ജെ ആൻഡ് ദ വോളിയം എലമെൻറ്റ് ഡി ടോസ് ഈക്വൽ ടു ഡി എസ് വൺ ഡി എസ് ടു ഡി എസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ഡി ക്യു വൺ ഡി ക്യു ടു ഡി ക്യു ത്രീ. ഓക്കെ.